ഒരു പഴയ ചിത്രത്തിന് ഇത്ര വലിയ ക്രേസോ? അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചോദിക്കേണ്ടി വരും. ഇത് കാണുമ്പോൾ തന്നെ തൃശൂർ രാഗം തിയേറ്ററിൽ സ്ഫടികം ഫാൻഷോ ടിക്കറ്റുകൾ ബുക്കിംഗ് തുടങ്ങി ഉടൻ തന്നെ വിറ്റ് തീർന്നു. സ്ഫടികം എന്ന ചിത്രത്തിന്റെ ക്രേസ് മനസ്സിലാക്കുന്നത് അതിന്റെ ടിക്കറ്റ് സെയിലൂടെയാണ്. ഫാൻഷോകളുടെ ടിക്കറ്റ് സെയിൽ നടന്നിരിക്കുന്നത് മിക്കതും സോൾഡ് ഔട്ട് ആയി എന്ന വിവരങ്ങൾ എത്തുമ്പോഴാണ്. കിങ് സൈസ് തിയേറ്ററുകളായ അപ്സര 1300 സീറ്റ്, രാഗം 747 സീറ്റ്, അഭിലാഷ് 735 സീറ്റ്, ഐറിസ് പ്ലക്സ് ഓഡി 1 700 സീറ്റ് എന്നീ വമ്പൻ തിയേറ്ററുകളുടെ ഫാൻഷോ ടിക്കറ്റുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്ന വിവരങ്ങൾ ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. സ്ഫടികം എന്ന ചിത്രത്തിന്റെ റീ റിലീസ് ക്രേസ് എത്രമാത്രം ഉണ്ടെന്ന് വ്യക്തമാക്കാൻ ഇത് ധാരാളം. പ്രേഷർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ 4K ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രത്തിന്റെ ട്രെയിലർ വൈറലായി മാറിക്കഴിഞ്ഞു. 8.5 മിനിറ്റ് ദൈർഘ്യം കൂടിയ സ്ഫടികമാണ് ഇനി പ്രേഷർ കാണാൻ പോകുന്നത്. സംവിധാൻ ഭദ്രൻ ഇക്കാര്യം പറയുകയും ചെയ്തു. ട്രെയിലറിലും പുതിയതായി എടുത്ത സീനുകൾ കാണാവുന്നതാണ്. സിനിമയുടെ തനിമ നഷ്ടപ്പെടാതെയുള്ള ഹൈ ഡെഫിനിഷൻ ബാക്കിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. മിനിമം 3 വർഷത്തേക്ക് ഈ സിനിമയ്ക്ക് OTT സാറ്റലൈറ്റ് റിലീസ് ഉണ്ടാവില്ലെന്നും തീരുമാനിച്ചു കഴിഞ്ഞു ഭദ്രൻ. ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞപ്പോൾ ടിക്കറ്റ് സെയിലും അത് പ്രകടമായിരുന്നു. പലയിടത്തെയും ഫാൻ ഷോകളൊക്കെ വിറ്റു തീർന്നപ്പോൾ ആരാധകരുടെ ക്രേസ് എങ്ങനെയാണെന്ന് വ്യക്തവുമായി. സ്ഫടികം 4K ദൃശ്യമികവിൽ തിയേറ്ററിൽ എത്തുമ്പോൾ ആവേശത്തിലാണ് മോഹൻലാൽ ആരാധകർ. 28 വർഷത്തിന് ശേഷം February 9 റിലീസിനെത്തുകയാണ് ചിത്രം. ചിത്രത്തിന്റെ ക്ലൈമാക്സിലെ സാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ മോഹൻലാലിനെ ഓർത്ത് താൻ ഉൾപ്പെടെ എല്ലാവരും പേടിച്ചിരുന്നതായി നടൻ രൂപേഷ് പറയുകയാണിപ്പോൾ. സ്ഫടികത്തിൽ മോഹൻലാലിന്റെ ബാല്യകാലം അവതരിപ്പിച്ച നടനാണ് രൂപേഷ്. പാലക്കാട് പാറമടയിലാണ് ലോറിക്ക് തീപിടിക്കുന്ന രംഗം ചിത്രീകരിച്ചത്. പുതിയ ലോറി ഷോറൂമിൽ നിന്നും കൊണ്ടുവന്ന ശേഷം അതിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പുറകിൽ മുഴുവൻ പെട്രോൾ ബോംബ് നിറച്ച് പുറത്തേക്ക് വലിയ തിരിയിട്ട് വെച്ചിരിക്കുകയാണ്. ലാലേട്ടൻ വണ്ടിയിൽ കയറി ഇരിപ്പുണ്ട്. ആളുകൾ പുറകിൽ നിന്ന് തള്ളിയാൽ മാത്രമേ വണ്ടി നീങ്ങൂ. നടൻ തിലകൻ അടക്കം എല്ലാവരും സെറ്റിലുണ്ടായിരുന്നു. അന്ന് എല്ലാവരും പെട്രോൾ ബോംബ് വണ്ടിയിൽ നിറച്ചിരിക്കുന്നത് കണ്ട് മോഹൻലാലിനെ അതിനുള്ളിൽ ഇരുത്തി ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം ഇനിയൊരു ജയൻ ദുരന്തം ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. അത്രയും അപകടകരമായ അവസ്ഥയിൽ ഇരുന്ന് മോഹൻലാൽ ആ രംഗം ചിത്രീകരിക്കുന്നതിനെതിരെ എല്ലാവരും പ്രശ്നമുണ്ടാക്കി. പെട്രോൾ ബോംബ് നിറച്ച ലോറിക്ക് ഒരു സൈഡിൽ നിന്നും തീപിടിക്കുന്നുണ്ട്. ലാലേട്ടൻ അപ്പോഴും വാഹനം ഓടിക്കുകയാണ്. എല്ലാവരും നോക്കുന്നത് ഭദ്രൻ അങ്കിളിനെയാണ്. അദ്ദേഹം ജമ്പ് പറഞ്ഞാലേ ലാലേട്ടൻ ചാടു. കറക്റ്റ് സമയം ആയപ്പോൾ ഭദ്രൻ അങ്കിൾ ജമ്പ് പറഞ്ഞു. ലാലേട്ടൻ ചാടി. അന്ന് 5 ക്യാമറ വെച്ചാണ് ആ രംഗം ഷൂട്ട് ചെയ്തത്. രൂപേഷ് പീതാംബരൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.